കരിയർ സംബന്ധമായ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കരിയർ ഇൻട്രസ്റ്റിൻ്റെ ഒന്നാമത്തെ കരിയർ ഇൻട്രസ്റ്റ് ആയ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചാണ് സംസാരിച്ചത്. അതായത് റൈസക് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കരിയർ ഇൻട്രസ്റ്റുകളുടെ ഒന്നാമത്തെ കരിയർ ഇൻട്രസ്റ്റ് ആയ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. റൈസക്കിലെ രണ്ടാമത്തെ കരിയർ ഇൻട്രസ്റ്റ് ആയ ഇൻവെസ്റ്റിഗേറ്റീവിനെ കുറിച്ചാണ്. ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ താല്പര്യങ്ങളും പ്രത്യേകതകളും എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പൊതുവെ ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള ആളുകൾ ചിന്തകന്മാരായിട്ടാണ് അറിയപ്പെടുന്നത്, തിങ്കേഴ്സ് എന്നാണ് അവരെ വിളിക്കുന്നത്. അവർക്ക് വിവരങ്ങളെയും വസ്തുതകളെയും ഒക്കെ അനലൈസ് ചെയ്യുന്നതിനാണ് കൂടുതൽ താല്പര്യം. അവർക്ക് കൂടുതലായിട്ട് ഒരു സ്വതന്ത്ര ചിന്താഗതി ഉള്ളതും റിസർച്ച് ഓറിയന്റഡുമായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ ജോലി ചെയ്യാനാണ് അവർക്ക് താല്പര്യമുള്ളത്. അവരെ പൊതുവെ അറിയപ്പെടുന്നത്, ഇൻവെസ്റ്റിഗേറ്റീവ് ആളുകളെ പൊതുവെ അറിയപ്പെടുന്നത് അനലിറ്റിക്കൽ, ഒറിജിനൽ ആൻഡ് സയന്റിഫിക് എന്നാണ്. ഇതാണ് അവരുടെ പ്രത്യേകത. ഏത് ഒരു പ്രശ്നത്തിനും അല്ലെങ്കിൽ ഏത് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായാൽ പോലും അതിനെ കൂലങ്കഷമായി ആഴത്തിൽ ചിന്തിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റീവ് തരക്കാരുടെ പ്രത്യേകതയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് കരിയർ ടൈപ്പുള്ള ഒരാളിൻ്റെ സുഹൃത്തിന് ക്യാൻസർ വന്നു എന്നിരിക്കട്ടെ. സാധാരണ നമ്മളെന്താ ചെയ്യുന്നത്, ഉടനെ ക്യാൻസറിൻ്റെ ചികിത്സിക്കാനുള്ള ഹോസ്പിറ്റലുകളിൽ കണ്ടെത്താനുള്ള ശ്രമം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഇത്തരക്കാരാണെങ്കിൽ ഈ ആൾക്ക് എങ്ങനെ ക്യാൻസർ വന്നു, എന്താണ് അതിൻ്റെ കാരണം, എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ള കാരണങ്ങളെ അന്വേഷിച്ച് അതിനൊരു ഉത്തരം കണ്ടെത്താനായിരിക്കും ആദ്യം അവർ ശ്രമിക്കുന്നത്. ഈ തരക്കാർക്ക് പൊതുവെ ഏർപ്പെടാൻ പറ്റാത്ത ചില ജോലികളും, അതായത് ലീഡർഷിപ്പ് അല്ലെങ്കിൽ ലീഡേഴ്സ് ആയിട്ടുള്ള ജോലികൾ, സെയിൽസ്, മാർക്കറ്റിങ്, അല്ലെങ്കിൽ ഈ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള ജോലികളൊന്നും ഇവർക്ക് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ ഇവർക്ക് അനുകൂലമായ തൊഴിലുകൾ എന്തൊക്കെയാണ്? എഞ്ചിനീയറിംഗ് മേഖലകളായ എയറോസ്പേസ്, എയറോനോട്ടിക്കൽ, മറൈൻ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിങ്, എൻവയോൺമെന്റൽ എഞ്ചിനീയറിങ് എന്നിവയുള്ള ഇത്യാദി എഞ്ചിനീയറിങ് വിഷയങ്ങൾ ഇവർക്ക് ഏറ്റവും ശോഭിക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ്. അതുകൂടാതെ തന്നെ അനസ്തേഷ്യോളജിസ്റ്റ്, ആർക്കിയോളജിസ്റ്റ്, ആനിമൽ സയന്റിസ്റ്റ്, ഹിസ്റ്റോറിയൻസ്, ഫുഡ് സയന്റിസ്റ്റ്, ജിയോ സയന്റിസ്റ്റ്, മാത്തമാറ്റീഷ്യൻസ്, ടെക്നിക്കൽ റൈറ്റേഴ്സ്, ബയോ കെമിസ്റ്റ്, ബയോ ഫിസിക്സ്റ്റ്, ബയോളജിസ്റ്റ്, ഈ എക്കണോമിസ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാവിധ കരിയേഴ്സും ഇവർക്ക് വളരെ നന്നായിട്ട് ഇണങ്ങുന്ന കരിയേഴ്സാണ്. അതായത് സ്വതന്ത്ര ചിന്താഗതിയും ചിന്താശേഷിയും ആവശ്യപ്പെടുന്ന ഏത് ജോലിയും ഇവർക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ, ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. ആ കരിയർ മേഖലയിൽ ഇവർക്ക് വളരെ മുന്നേറാൻ സാധിക്കും. പൊതുവെ ഇവർ റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ള, ചിന്താശേഷിയുള്ള, ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന, അതിലൂടെ ഉത്തരം കണ്ടെത്താൻ ശേഷിയുള്ള ആളുകളാണ്. ഞാൻ ഈ മുൻപ് സൂചിപ്പിച്ച ജോലികളിൽ അവർ ഏർപ്പെട്ടാൽ അവർക്ക് അവരുടെ കരിയർ മേഖലകളിൽ അങ്ങേയറ്റം തിളങ്ങാൻ സാധിക്കും. അപ്പം ഈ രീതിയിലുള്ള കരിയർ ഇൻട്രസ്റ്റ് ഉള്ളവർ ആ മുൻപ് സൂചിപ്പിച്ച ജോലികൾ തിരഞ്ഞെടുക്കണം, അതായിരിക്കും അവർക്ക് ഏറ്റവും ഉതകുന്നത്. അടുത്ത ആഴ്ച വീണ്ടും കരിയർ സംബന്ധമായ മറ്റൊരു വീഡിയോയിൽ കാണാം. കാണും വരെ ഗുഡ് ബൈ.